അതിഥികളെ ദേവതുല്യം പരിഗണിക്കാനാണ് ഭാരതീയ സംസ്കാരം നമ്മെ പഠിപ്പിക്കുന്നത്. ഈ മൂല്യം മുറുകെ പിടിച്ച് ഇന്ത്യൻ സൈന്യം ചെയ്ത സത്പ്രവൃത്തിയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ. അബദ്ധത്തിൽ നിയന്ത്രണ രേഖ കടന്ന പാകിസ്ഥാൻ സ്വദേശിയെ ഇന്ത്യൻ സൈന്യം തിരിച്ചയച്ച വാർത്തയാണ് വൈറലാകുന്നത്. വെറും കൈയോടെയല്ല സൈന്യം ഇദ്ദേഹത്തെ തിരിച്ചയച്ചത്. ചോക്ലേറ്റും കൈ നിറയെ സമ്മാനവും നൽകിയാണ് നമ്മുടെ സൈന്യം അദ്ദേഹത്തെ പാകിസ്ഥാനിലേക്ക് തിരിച്ചയച്ചത്. കാശ്മീർ വിഷയത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം രൂക്ഷമായി തുടരുന്നതിനിടെ തന്നെയാണ് ഇന്ത്യയുടെ യശസ് ഉയർത്തുന്ന ഈ സംഭവം. 32-കാരനായ ഷബീർ അഹമ്മദാണ് നിയന്ത്രണ രേഖ കടന്ന് ഇന്ത്യയിലെത്തിയത്. പാകിസ്ഥാൻ ജില്ലയായ മുസഫറാബാദിലെ പഞ്ച്കോട്ട് നിവാസിയാണ് ഷബീർ. കശ്മീരിലെ തങ്ദാറിലെ പ്രദേശവാസികൾ വിവരം നൽകിയതിനെ തുടർന്നാണ് സൈന്യം ഇദ്ദേഹത്തെ പിടികൂടിയത്. ഷബീറിനെ വിട്ടയച്ചതിന് പിന്നാലെ പാക് ജനത ഉൾപ്പെടെ ഇന്ത്യൻ സൈന്യത്തെ വാനോളം പുകഴ്ത്തുകയാണ്. ഇന്ത്യൻ സൈന്യത്തിന്റെ ഈ ആദ്യത്തെ മര്യാദയെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അടക്കം വാർത്തയാക്കിയിട്ടുമുണ്ട്. ശത്രു രാജ്യത്തിൽ നിന്നാണെങ്കിൽ കൂടി അബദ്ധത്തിൽ എത്തിപ്പെട്ട ഒരാളിന് ആദ്യത്തെ മര്യാദകളോടെ സ്വീകരിച്ചത് ഇന്ത്യൻ നയതന്ത്രത്തെയും സംസ്കാരത്തെയുമാണ് വിളിച്ചോന്നത് എന്നാണ് പാക് ജനത പ്രശംസിച്ചത്. ഈ വർഷം മെയ്യിലാണ് കശ്മീരിലെ തങ്ദാറിലെ പ്രദേശവാസികൾ വിവരം നൽകിയതിനെ തുടർന്ന് സൈന്യം ഷബീറിനെ പിടികൂടിയത്. തുടർന്ന് ഇയാളെ സ്വദേശത്തേക്ക് തിരിച്ചയക്കുന്നതിനായി സൈന്യം അധികാരികളെ സമീപിച്ചു. ഇതിനായി പാകിസ്ഥാൻ അധിനിവേശ കശ്മീർ അധികൃതരെ സൈന്യം സമീപിച്ചു. അബദ്ധത്തിൽ അതിർത്തി കടക്കുന്ന പാകിസ്ഥാനികളെ ഇന്ത്യൻ സൈന്യം തിരിച്ചയക്കുന്നത് ഇത് ആദ്യമായിട്ടല്ല. കഴിഞ്ഞ വർഷം ജൂണിൽ നിയന്ത്രണ രേഖ കടന്നെത്തിയ 11 വയസ്സുകാരനെ സൈന്യം തിരിച്ചയച്ചിരുന്നു. പൂഞ്ച് ജില്ലയിലെ ചകന്ത ബാഗിലൂടെയാണ് കുട്ടിയെ തിരിച്ചയച്ചത്. അതുപോലെ കഴിഞ്ഞ ജൂൺ 24 പൂഞ്ച് ജില്ലയിലെ ദേഗ്വാർ പ്രദേശത്ത് നിന്ന് അതിർത്തി കടന്നെത്തിയ മുഹമ്മദ് അബ്ദുള്ള എന്നയാളെ സൈന്യം പിടികൂടിയിരുന്നു. അതേ ദിവസം തന്നെ സൈന്യം ഇയാളെ പോലീസിന് കൈമാറുകയും ചെയ്തിരുന്നു. തുടർന്ന് അധികാരികളുമായി ബന്ധപ്പെട്ട ശേഷം പോലീസ് ഇയാളെ തൊട്ടടുത്ത ദിവസം തന്നെ തിരിച്ചയച്ചിരുന്നു. അബ്ദുള്ളയുടെ പ്രായവും മാനുഷിക പരിഗണനയും കണക്കിലെടുത്താണ് സൈന്യം ഇയാളെ തിരിച്ചയച്ചത്. ഇതോടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധത്തിന് ഒന്നുകൂടി ആത്മവിശ്വാസം കൂടിയെന്നും അധികൃതർ വ്യക്തമാക്കിയിരുന്നു. നിരപരാധികളോടും സാധാരണക്കാരോടും ഇടപെടുമ്പോൾ ഇന്ത്യൻ സൈന്യം മാനുഷിക പരിഗണനയും ധാർമ്മികതയോടുകൂടിയും സംവേദനക്ഷമതയും നിലനിർത്തുന്നതായി ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ശത്രു രാജ്യത്തിൽ നിന്നാണെങ്കിൽ കൂടി അബദ്ധത്തിൽ എത്തിപ്പെട്ട ഒരാളിന് ആദ്യത്തെ മര്യാദകളോടെ സ്വീകരിച്ചത് ഇന്ത്യയുടെ നയതന്ത്രത്തെയും സംസ്കാരത്തെയുമാണ് വിളിച്ചോതുന്നത് എന്നാണ് പാക് ജനതയുടെ അഭിപ്രായം. എന്നാൽ 2016-17 കാലഘട്ടത്തിൽ അബദ്ധത്തിലേക്ക് പാകിസ്ഥാനിലേക്ക് കടന്ന 2 ഇന്ത്യൻ പൗരന്മാരെ പറ്റി ഇന്നും യാതൊരു വിവരവും കൈമാറാൻ പാകിസ്ഥാൻ തയ്യാറാകാത്തതും ഇപ്പോൾ ചർച്ചയാകുന്നുണ്ട്. പ്രശാന്ത്, ബാരിലാൽ എന്നീ 2 ഇന്ത്യൻ പൗരന്മാരാണ് പാകിസ്ഥാന്റെ പിടിയിലായത്. ഇവരെക്കുറിച്ച് പാകിസ്ഥാനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇവർ എവിടെയാണെന്ന് പറയാനോ മറുപടി നൽകാനോ പാകിസ്ഥാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. ഇങ്ങനെ ഒരു സംഭവം നിലനിൽക്കെ തന്നെയാണ് ഇപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ മര്യാദ ചർച്ചയാകുന്നത്. ഭാവിയിൽ പാകിസ്ഥാനും ഈ പാതയിലേക്ക് തന്നെ വരുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.